ஹலோ எவ்ரிவான், வெல்கம் பேக் டு ஒரு கதை சொல்லட்டும் சார். மை டியர் லேடிஸ் அண்ட் ஜென்டில்மேன், இன்று நம்ம காணாம போகிறது நம்முடைய சொந்தம் ஹோளிவுட்டிலே மம்மூட்டி என்னறியப்படன டோம் க்ரூஸ். என் அப்பன் அப்பூப்பன் காலம் முதல் ஞாபகம் காணாம் தொடங்கியதான புள்ளினு இப்பழும் ஒரு மாற்றம் இல்ல. டோம் க்ரூஸின் அறியத்தவரு ஆரெங்கிலும் உண்டெகில் வாரமல்ல தூங்கிக்கோ. 2013 ரிலீஸ் செய்த ஒப்ளிவியோன் என்ன அமெரிக்கன் சயன்ஸ் ஃபிக்ஷன் சினிமையை குறிச்சான நம்ம இன்று காணாம போகிறது. அன்யகிரக ஜீவிகளை கொண்டு பூமி ஆகி நசிக்கப்பட்டு பின்னீடு பூமி மனுஷர்க்கு வசிக்கா பற்றாத ஸ்தலாய் மாறி. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാവരും ടെറ്റെന്ന് പറയുന്ന ഒരു സ്പേസ് ഷിപ്പ് എന്ന് വെച്ചാൽ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കപ്പൽ, ആ കപ്പലിനകത്താണ് എല്ലാ മനുഷ്യരും ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ ആ കപ്പലിന് വേണ്ടി എനർജി വേണം. ആ എനർജി ഭൂമിയിലെ കടൽ വെള്ളം ഊറ്റിയെടുത്താണ് അവരുണ്ടാക്കുന്നത്. സോ ആ ഭൂമിയിലെ പവർ സ്റ്റേഷൻ അത് പരിപാലിക്കുന്ന ജോലിയാണ് നമ്മുടെ ടോം ക്രൂസിന്. പക്ഷെ എന്നാലും അവനോട് തൊല്ലയുണ്ടാക്കാൻ ഭൂമി തന്നെ കുറെ അന്യഗ്രഹ ജീവികളുണ്ടാവും. സോ അവൻ എന്ത് സംഭവിച്ചു, ജീവനുള്ള മനുഷ്യർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു. പക്ഷെ ഇതൊന്നുമല്ല മെയിൻ സബ്ജക്ട്. അത് ഏകദേശം സിനിമയുടെ പകുതി ആവുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ കഥ എന്നെ തിരിഞ്ഞ് മറിഞ്ഞു പോവും. ഭയങ്കര ട്വിസ്റ്റ് ആയിരിക്കും. അവസാനം വരെയും നമ്മളെ എൻഗേജിംഗ് ആയിട്ട് നിർത്തും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഒബ്ലിവിയോൺ. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ജാക്ക് കാണുന്ന ഒരു സ്വപ്നം, ഒരു വലിയ ടവറിന്റെ മുകളിലായിട്ട് ഒരു ബൈനോക്കുലർ ആ ടൈപ്പ് സാധനമുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരുപാട് കാലം മുൻപാണ്, ജാക്ക് ജനിക്കുന്നതിന് മുമ്പ്. ന്യൂയോർക്ക് സിറ്റി, അവിടെ ഒരുപാട് മനുഷ്യര്, ജാക്കിനൊപ്പം തന്നെ ഒരു പെണ്ണുണ്ട്. പക്ഷെ അവൾ ആരാന്ന് ജാക്കിന് അറിയില്ല. ഈ സ്വപ്നം മാത്രം ഇവൻ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കും. ആ സ്വപ്നവും കണ്ട് ജാക്ക് ഞെട്ടിയെഴുന്നേക്കും. ഇത് പ്രസന്റ്, അവന്റെ കൂടെ തന്നെ ഒരു പെണ്ണുണ്ട്, ഇവളുടെ പേര് വെളുത്ത പെണ്ണ്. ഇവര് രണ്ടുപേരുമാണ് ഭൂമിയിലെ ഓരോരോ കാര്യപരിപാടികൾ ചെയ്യുന്നത്. രണ്ടുപേര് മാത്രം ഉള്ളതുകൊണ്ട് ഇവര് പരസ്പരം സഹായിക്കും. ആ സഹായം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് വരും. അപ്പോഴാണ് പൊട്ടിത്തവടുപൊടിയായ ചന്ദ്രനെ കാണിക്കാം. ചന്ദ്രൻ ഇപ്പൊ നശിച്ചുപോയി. ആ അന്യഗ്രഹ ജീവികൾ അതിനെ നശിപ്പിച്ചു. മാത്രമല്ല ഭൂമി മുഴുവൻ അവര് വേട്ടയാടി ഭൂമിയിലെ എല്ലാ അവസ്ഥയും തകിടം മറിച്ചു. പക്ഷേ ആ യുദ്ധത്തിൽ മനുഷ്യരാണ് ജയിച്ചത്. സ്വന്തം ഗ്രഹം നശിച്ചുപോയപ്പോ ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ടാണ് ആ ജീവികൾ ഭൂമിനെ ആക്രമിച്ചത്. പക്ഷെ മനുഷ്യർ ജയിച്ചു. അവര് ജയിച്ചെങ്കിലും ഭൂമിയാകെ നശിച്ചുപോയി. മനുഷ്യർക്ക് ഭൂമിയിൽ വസിക്കാൻ പറ്റാതെയായി. അതുകൊണ്ട് തന്നെ അവരൊരു സ്പേസ് ഷിപ്പ് പണിതു. ഈ ത്രികോണാകൃതിയിൽ കാണുന്ന ഒരു ക്യൂബിന്റെ ത്രികോണം, പൈരാമിഡ്സ്, ഇതിന്റെ പേരാണ് ടെറ്റ്. ഇവിടെയാണ് ജീവനുള്ള ബാക്കിയെല്ലാ മനുഷ്യരും ഉള്ളത്. സ്ക്രീനിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും ശരിക്കും ഇത് ഭയങ്കര വലുതാണ്. ചന്ദ്രന്റെ അത്രത്തോളം വലിപ്പമുണ്ട് അതിന്. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും അവിടെയായിരിക്കും. നമ്മുടെ ജാക്കും വെളുത്ത പെണ്ണും മാത്രം ഭൂമിയിൽ. അവർക്ക് ജോലി എന്താന്ന് വെച്ചാൽ ഈ ഹൈഡ്രോ പവർ സ്റ്റേഷൻ, അത് കടലിന്റെ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ നിന്നാണ് എനർജി ഉണ്ടാക്കുക. സോ അതിലെന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അത് ഇവർ നോക്കണം. മാത്രമല്ല ഇവരെ കൂടാതെ ഭൂമി പരിപാലിക്കാൻ വേണ്ടി കുറച്ചധികം ഡ്രോൺസും ഉണ്ട്, റോബോട്ടിക് ആയിട്ട് എയറി പറക്കുന്ന ഡ്രോൺസ്. ആ സാധനത്തിന് എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അത് ഇവർ മാറ്റണം. ആ ഡ്രോണിനെയൊക്കെ രാത്രി കാലങ്ങളിൽ ഈ ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ ആക്രമിക്കുന്നുണ്ട്. സോ അതും കണ്ടുപിടിച്ച് ഇവർ ആ ഡ്രോണിനെ നന്നാക്കണം. അതാണ് ഇവരുടെ ജോലി. ഇപ്പൊ രണ്ട് ഡ്രോണ് മിസ്സായി പോയിട്ടുണ്ട്. ആ ഡ്രോൺ എവിടെയാണെന്ന് ഇവൻ കണ്ടുപിടിക്കണം. അങ്ങനെ അവൻ ഗണ്ണെടുത്ത് ജോലിക്കിറങ്ങും. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഗണ്ണാണത്. ഇതാണ് ആ ഡ്രോണ്. ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് ഇപ്പൊ മിസ്സായി പോയിട്ടുള്ളത്. ഇവര് താമസിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ ഒരു ടവർ ഹൗസ് പണിതിട്ടുണ്ട്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. അവിടെ നിന്ന് ടൈറ്റിലിട്ട് ഒബ്ലിവിയോൺ എന്ന സിനിമ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് ജാക്ക് അവന്റെ വിമാനം എടുത്തിട്ട് ഈ കളഞ്ഞുപോയ ഡ്രോണിനെ തപ്പിയിറങ്ങും. അവനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വെള്ളപ്പെണ്ണ് ഈ വീടിനകത്ത് തന്നെയായിരിക്കും, ഈ ടവർ ഹൗസിനകത്ത്. അവളാണ് ഓരോ ഇൻസ്ട്രക്ഷൻ അവനോട് പറയുക. അങ്ങനെ അവനാ അവന്റെ ഹെലികോപ്റ്റർ എടുത്ത് ഡ്രോണും തപ്പിയിറങ്ങി പരിസരം മുഴുവൻ ചുറ്റിക്കറങ്ങി നോക്കും. ഇതാണ് ആ പവർ ഹൈഡ്രോ സ്റ്റേഷൻ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഡ്രോൺ. ഇങ്ങനെ ഒരുപാട് ഡ്രോണ് ഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ട ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇവർക്ക് ചീഫായിട്ട് ടെറ്റിന്ന് ഒരു ചെറിയ വയസ്സായ തള്ള വിളിയും. ആ അമ്മച്ചിയാണ് ഏറ്റവും വലിയ ചീഫ്. അവരുള്ളത് ടെറ്റിലാണ്, നമ്മൾ മുന്നേ കണ്ട ആ വലിയ പേടകത്തിനകത്ത്. അവിടെ നിന്നാണ് അവര് വിളിച്ചിട്ട് ഇവർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇപ്പൊ ജാക്ക് പറക്കുന്നതിന്റെ ഇടയ്ക്ക് കാർമേകത്തിപ്പെടുമ്പോ പെട്ടെന്ന് മിന്നലേറ്റ് അവന്റെ വണ്ടി നിലത്തേക്ക് വീഴാൻ തുടങ്ങും. പക്ഷെ വെളുമി ആ വലിയ ചീഫ് സാലിയോട് സംസാരിക്കുന്നതുകൊണ്ട് ഇവൻ എന്താ സംഭവിക്കാന്ന് കാണില്ല. ജാക്ക് തെറിച്ചുപോയി ഒരു ഗർത്തത്തിനകത്ത് വീഴും. അപ്പോഴാണ് സിഗ്നൽ ലോസ് ആയിട്ട് നമ്മുടെ വെളുമിക്ക് അവ മിസ്സായി എന്നറിയാം. അവള് ജാക്ക് ജാക്ക് എന്ന് വിളിക്കുമ്പോ അടുത്ത സെക്കൻഡ് നമ്മുടെ ആള് ആ കുഴിന്റെ അകത്ത് നിന്ന് പറന്നു വരും. സോ അവനൊന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും വണ്ടി കൺട്രോളിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറന്നു വന്ന് നമ്മുടെ മെസ്സിയൊക്കെ കളിക്കുന്ന പോലെ ഒരു പഴയ സ്റ്റേഡിയം, അത് നശിച്ച അവസ്ഥയിലായിരിക്കും. അവിടെ ഉണ്ടാവും മിസ്സായി പോയ ഒരു ഡ്രോൺ. സോ ജാക്ക് അവന്റെ പേടകം അവിടെ ഇറക്കിയിട്ട് അതിന്റെ അകത്തുനിന്ന് ടൂൾ കിറ്റ് എടുത്ത് ആ താഴെ വീണ ഡ്രോണ് റിപ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ സ്റ്റേഡിയത്തിന് അടിയിലായിട്ട് ഒരു തുരങ്കപ്പാത ഉണ്ടാവും. അതിന്റെ അകത്തു നിന്ന് ആരോ ഇവനെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് ആരാന്നറിയില്ല. ഈ ഡ്രോണിന് ഒരു പവർ സോഴ്സ് ഉണ്ട്, ഒരു ക്യാൻ പോലത്തെ സാധനം. അതാണ് അതിന്റെ മെയിൻ. അത് തിരിച്ചു ഫിറ്റ് ചെയ്യുമ്പോൾ സംഭവം സ്റ്റാർട്ട് ആവും. ജാക്ക് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പഴയ ഒരു ഫുട്ബോൾ കളിയെ കുറിച്ച് സംസാരിച്ച് അത് ജയിക്കുമ്പോ എല്ലാവരും ആർപ്പ് വിളിച്ചൊക്കെ ഓർത്ത് നിന്നോണ്ടിരിക്കുമ്പോ ഈ തുരങ്കത്തിനകത്തുനിന്ന് രണ്ട് രൂപം ഇങ്ങനെ പുറത്തേക്ക് നടന്നു വരും. പെട്ടെന്ന് അലേർട്ട് വാണിംഗ് വന്നിട്ട് ഈ വെളുമി അവനോട് സിഗ്നൽ പറയും എന്തോ ഡേഞ്ചർ ഉണ്ടെന്ന്. ഇവൻ ഗണ്ണെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ അതൊരു പട്ടിയായിരിക്കും. അതേസമയത്ത് ഡ്രോണും ഓണാവും. ഡ്രോൺ പട്ടീനെ കണ്ടാലും വെറുതെ വിടില്ല, പട്ടീനെ വിളിച്ചു കൊല്ലും. സോ അവൻ പട്ടീനെ ഓടിക്കാൻ വേണ്ടി മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് പട്ടീനെ
ഓടിച്ചു വിടും. ഈ ഡ്രോൺ പൊങ്ങി വന്ന് അവനെ സ്കാൻ ചെയ്യും. അവനെ സ്കാൻ ചെയ്യുമ്പോൾ അത് ജാക്കാന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരിഞ്ഞ് ആ തുരങ്കവും സ്കാൻ ചെയ്യും. തുരങ്കം സ്കാൻ ചെയ്യുമ്പോഴും അതിനൊന്നും കിട്ടില്ല. അതിനകത്ത് എന്തോ ഒരു സാധനം അകത്ത് ഉള്ളിലായിട്ട് ഒളിച്ചിരിപ്പുണ്ടാവും. ഇതിന് കാണാത്തോണ്ട് ഇത് ഉടനെ ഒറ്റ സെക്കൻഡിൽ അവിടെ പറന്നു പൊങ്ങി വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു ഡ്രോൺ ശരിയാക്കി. ഇനി ഒരു ഡ്രോണും കൂടിയുണ്ട്. ജാക്ക് ഒരു മലയുടെ മണ്ടേ ഇരുന്നിട്ട് അവന് താഴേന്ന് ഒരു ചെറിയ ചെടി കിട്ടി. അതിൽ വെള്ളം ഒഴിച്ചിട്ട് അടുത്ത ഡ്രോണിനെ കണ്ടുപിടിക്കാൻ തയ്യാറാവും. അപ്പൊ ഈ വെള്ളപ്പെണ്ണ് ഇനിയും രണ്ടാഴ്ച മാത്രം നമ്മുടെ ജോലിയുടെ കാലാവധി കഴിയാനായി. നമ്മൾ തിരിച്ച് ടെറ്റിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ ആ പറക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരു ബൈക്ക് പുറത്തേക്ക് ഇടും. അതിങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ ശരിക്കും അതൊരു ന്യൂ ജനറേഷൻ ബൈക്കായിട്ട് മാറും. എന്നിട്ട് ആ ബൈക്ക് എടുത്തിട്ട് പറ്റിപ്പോയ കടലും പഴയ കപ്പലൊക്കെ നിൽക്കുന്ന വഴി കൂടെ ഇങ്ങനെ ഓടിച്ച് ആ രണ്ടാമത്തെ ഡ്രോണും തപ്പിപ്പോകുമ്പോൾ അവന്റെ ബൈക്കിലെ GPS ആ ഡ്രോണിന്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കും. ഇവൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതും ഒരു പൊട്ടിപ്പൊളിഞ്ഞ കുഴി. അതിനകത്തുനിന്നായിരിക്കും ആ GPSന്റെ സൗണ്ട് കേൾക്കുന്നത്. അതിനകത്തേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ വെള്ളപ്പെണ്ണിന് ഇവനെ കാണാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അതിനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ബൈക്കിൽ നിന്ന് അതിനെ ചുറ്റി ഒരു റോപ്പുണ്ട്. അതും എടുത്തിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങും. അപ്പൊ ദൂരെ നിന്ന് ഒരു കോഴിത്തൂലൊക്കെ വെച്ച രൂപം അതിന്റെ ബൈനോക്കുലറും കൊണ്ട് ഇവനെ നോക്കുന്നുണ്ട്. അത് മനുഷ്യനാണോ ജന്തുവാണോ ഒന്നും അറിയാൻ പാടില്ല. ഇവിടെ ജാക്ക് ആ കുഴിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതൊരു പഴയ ലൈബ്രറി ആയിരിക്കും. ഈ ഭൂമിയിൽ ഭൂമി ഉൽക്കുണ്ടായപ്പോ ഈ കെട്ടിടത്തിന്റെ മണ്ടയിലേക്ക് മണ്ണൊക്കെ വീണ് ഇത് മൂടിപ്പോയതായിരുന്നു. ജാക്ക് താഴെ ഇറങ്ങി വന്നിട്ട് അവന്റെ ഗണ്ണെടുത്ത് സൗണ്ട് കേൾക്കുന്ന ആ ഭാഗത്തേക്ക് പോകും. അപ്പൊ പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് അവൻ വീണ്ടും ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. അതും ഭൂമി ഉൽക്കം വന്ന് രണ്ടായി പിളർന്ന ഭാഗമായിരിക്കും. അത് കടന്ന് അപ്പുറത്തേക്ക് വേണം ഇവന് പോവാൻ. അപ്പൊ അവിടെ ഒരു ഇരുമ്പിന്റെ തൂണ് പൊട്ടിക്കിടപ്പുണ്ടാവും. ഇവൻ അതിലൂടെ നടന്ന് അപ്പുറത്തേക്ക് വരും. എന്നിട്ട് ഇവന്റെ ഡ്രോണിന്റെ ഷേപ്പിലുള്ള ഒരു സാധനം അതിന്റെ തുണി മാറ്റി നോക്കുമ്പോൾ അത് ഡ്രോണല്ല. ഡ്രോണിന്റെ ശബ്ദം പോലെ വേറെന്തോ ഒരു സാധനം അതിൽ നിന്നാണ് സിഗ്നൽ വന്ന്. സോ അതൊരു ട്രാപ്പ് ആയിരുന്നു. പെട്ടെന്ന് താഴെ നിന്ന് ജാക്കിന്റെ കാലിൽ ഒരു കുരുക്ക് വീണ് അവനെയും വലിച്ചെടുത്തോണ്ട് പോകും. ജാക്ക് ആ കുരുക്കി ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചളയും. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന് ചുറ്റും ആ സ്കാവഞ്ചേഴ്സ് അന്യഗ്രഹ ജീവികൾ. അവൻ തുരുതുരാ ഷൂട്ട് ചെയ്യും. പക്ഷെ ഒന്നിന്റെ ദേഹത്തും കൊള്ളില്ല. പെട്ടെന്ന് ഇവൻ കടന്നു വന്ന ആ തൂണ് അതാ ഒറ്റ പൊക്കിയെടുത്ത് നിലത്തേക്ക് ഇടും. ഇവന് തിരിഞ്ഞു പോകാൻ പറ്റില്ല. ജാക്ക് ഓടി വന്ന് ആ ഗർത്തം എടുത്തു ചാടി മറികടക്കാൻ നോക്കും. സ്ലിപ്പാവും, എന്നാലും എങ്ങനെയൊക്കെ പിടിച്ചു വലിച്ച് അവൻ മുകളിലേക്ക് കയറി വരും. എന്നിട്ട് അവന്റെ റോപ്പിൽ കുടുക്കി അതുങ്ങളെ വെടിവെച്ചിട്ട് തിരിഞ്ഞു പൊങ്ങി പോകാൻ നേരം ആ റോപ്പ് പൊട്ടി അവൻ താഴത്തേക്ക് എന്നെ തെറിച്ചു വീഴും. അവന്റെ ഗണ്ണും തെറിച്ചു പോവും. പിന്നെ ആ ചെറിയ ഗണ്ണ് വെച്ച് അവറ്റാളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവൻ നിൽക്കുമ്പോൾ ആ ലൈബ്രറി മുഴുവൻ ഒരുപാട് ജന്തുക്കളായിരിക്കും. പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടാവും. അവനെ ഫോളോ ചെയ്തിട്ട് ആ ഡ്രോൺ വന്ന് കാണും. അത് ചുറ്റും സ്കാൻ ചെയ്തിട്ട് ഈ ജന്തുക്കൾ കാണുന്ന സ്ഥലത്തൊക്കെ ചറപ്പറ വെടിവെച്ച് എല്ലാത്തിനെയും കൊന്നോളയും. അപ്പൊ ഒരു മരിച്ച സാധനത്തിന്റെ ഹെൽമെറ്റ് മാത്രം അങ്ങോട്ട് തെറിച്ചു വരും. അത് എന്ത് ജന്തുവാന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ പണിയും കഴിഞ്ഞ് ഡ്രോൺ തിരിച്ചു പോവും. ജാക്ക് ഒരു കേബിളി പിടിച്ച് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ അവൻ അവിടുന്ന് ഒരു പുസ്തകം കിട്ടും. അതും എടുത്ത് മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ ബൈക്ക് കാണില്ല. അവൻ ആ ഡ്രോണിനെയും തെറി പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ദൂരം നടന്ന് അവന്റെ ഹെലികോപ്റ്റർ എടുത്ത് തിരിച്ച് അവരുടെ ആ ടവർ ഹൗസിലേക്ക് വരും. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് അവന് വീണ്ടും ആ പെണ്ണിന്റെ ഓർമ്മ വരും. അതാരാണെന്ന് അവന് മനസ്സിലാവില്ല. അവന്റെ മെമ്മറിയിൽ എവിടെയുള്ള ഒരു സംഭവമാണത്. അത് കഴിഞ്ഞ് ഇവന് താഴെ നിന്ന് കിട്ടിയ ആ പുസ്തകം വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വെള്ളപ്പെണ്ണ് അങ്ങോട്ട് വരും. പക്ഷെ അവക്ക് കാണിക്കാതെ ഇവൻ ആ പുസ്തകം മറച്ചു വെക്കും. എന്നിട്ട് വൈകിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവന് താഴെ നിന്ന് കിട്ടിയ ആ ചെറിയ ചെടി അത് അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച ഉടനെ അവൾ പുറത്തു ചെന്നിട്ട് അത് നിലത്തേക്ക് വലിച്ചെറിയും. എന്നിട്ട് ജാക്കിനോട് പറയും, നിനക്ക് നമ്മുടെ റൂൾസ് അറിയാലോ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാനോ തൊടാനോ പാടില്ല. അത് ചിലപ്പോൾ പോയിസൺ ആയിരിക്കാം. അത് കഴിഞ്ഞ് ഡിന്നറിന്റെ സമയത്ത് ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ നമുക്ക് തിരിച്ചു പോകാന്ന് ആ വെള്ളപ്പെണ്ണ് പറയുമ്പോൾ നമ്മുടെ ജാക്കിനാണെങ്കിൽ ഇവിടെ വിട്ട് പോകാൻ ഒരു താല്പര്യമില്ല. അവൻ പറയും, ആ സ്കാവഞ്ചേഴ്സ് എന്നെ കൊല്ലാൻ നോക്കിയില്ല, എന്നെ പിടിക്കാനേ നോക്കിയുള്ളൂ. എന്തുകൊണ്ടാവും അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഈ വെള്ളപ്പെണ്ണ്, അവർക്കൊരിക്കലും നിന്നെ പിടിക്കാൻ പറ്റില്ല, എന്റെ കൂടെ വാ, ഞാനൊരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ ചെന്നിട്ട് പൂളിലേക്ക് എടുത്തു ചാടും. അപ്പൊ ജാക്ക് അവളുടെ അടുത്ത് വന്നിട്ട് നിനക്ക് താഴെ ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട്, നീ ഒരു ദിവസം വരികയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയും, ഞാൻ നിനക്ക് മറ്റൊരു സംഭവം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവനെയും വലിച്ച് വെള്ളത്തിലേക്കിട്ട് പിന്നെ രണ്ടുപേരും കൂടി ഉമ്മ വെച്ച് കുറച്ചുനേരം അങ്ങനെ അങ്ങനെ. അത് കഴിയുമ്പോൾ രാത്രി വീണ്ടും ജാക്കിന് ആ പഴയ പെണ്ണിന്റെ സ്വപ്നം വരും. അവൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഭൂമിയിൽ എന്തോ ഒരു സംഭവം ബ്ലാസ്റ്റ് ആവും. ഇവൻ അവന്റെ വണ്ടി എടുത്ത് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ആ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ആയിരിക്കും. അത് എന്തുകൊണ്ട് ബ്ലാസ്റ്റ് ആയെന്നറിയില്ല. ഇവൻ ചുറ്റും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് മറ്റൊരു സിഗ്നൽ കിട്ടുന്നുണ്ടാവും. ആ സിഗ്നൽ ആരാണ് അയക്കുന്നത്, എങ്ങോട്ടാ അയക്കുന്നത് ഇവർക്ക് അറിയാൻ പാടില്ല. ഇവൻ ആ സിഗ്നൽ വരുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അത് നമ്മുടെ ബുർജ് ഖലീഫ പോലത്തെ ഒരു ടവർ ആയിരിക്കും. ഇവൻ അവിടെ ഇറങ്ങി ഗണ്ണും വെച്ച് ചെക്ക് ചെയ്ത് പോകുമ്പോൾ ഇവ സ്വപ്നത്തിൽ കണ്ടില്ലേ ഒരു ബൈനോക്കുലർ ലെൻസ് പോലത്തെ സാധനം, അത് ഈ കെട്ടിടത്തിലുണ്ടാവും. ഇവൻ വീണ്ടും അകത്ത് പോയിട്ട് ആ സിഗ്നൽ എവിടുന്നാ വരണമെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ അകത്തൊന്നും ആരൊക്കെയോ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്ത് സ്പേസിലേക്ക് സിഗ്നൽ വിടുന്നുണ്ട്. അത് എന്ത് സിഗ്നലാന്ന് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ 70 എന്ന് പറഞ്ഞ പ്ലോട്ട് ഏരിയയിൽ നിന്നാണ് ഈ സിഗ്നൽ വരുന്നത്. പക്ഷെ ഇവള് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവൻ എന്തായാലും അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചാക്ക് അതിന്റെ കേബിൾ കട്ട് ചെയ്യും. എന്നിട്ട് ഇവൻ തിരിച്ചു വരുമ്പോൾ റേഡിയേഷൻ സോൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഇവൻ പോകാൻ പാടില്ല. അങ്ങോട്ട് പോയാൽ ഇവന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റും, ഇവനും എന്തെങ്കിലും പറ്റും. അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് റൂള്. ജാക്ക് അവിടുന്ന് വണ്ടി തിരിച്ച് വേറൊരു സ്ഥലത്തൂടെ പോകും. പക്ഷെ ആ ഭാഗത്തൂടെ പോയാൽ നമ്മുടെ വെള്ളപ്പെണ്ണിന് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അവൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുക. അവളുടെ നിന്ന് സിഗ്നൽ കട്ട് ചെയ്തിട്ട് അവക്കറിയാതെ ഇവനൊരു സ്ഥലത്ത് വരും. അത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെ ഒരു വീടുണ്ട്, വീടിനടുത്ത് ഒരു കുളമുണ്ട്. ഇവിടെയാണ് അവൻ ഇവന്റെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കുക. ഇങ്ങോട്ടാണ് അവൻ ആ വെള്ളപ്പെണ്ണിനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞത്. പക്ഷെ അവക്കാണെങ്കിൽ താല്പര്യമില്ല. മാത്രമല്ല അധിക സമയം ഭൂമിയിൽ ഇവൻ ചെലവഴിക്കാൻ പാടില്ല, അത് ഇവൻ ആപത്തായിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ജാക്ക് ഈ വീട്ടിലേക്ക് എപ്പോഴും വരും. അവൻ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെയാണ് അവൻ വെക്കുക. എന്നിട്ട് കുറച്ചു നേരം അവിടുന്ന് കളിച്ചിട്ട് അരുവിയത്തെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അവിടുത്തെ പുല്ലിൽ കിടന്ന് സൺബാത്ത് ചെയ്ത് കണ്ണടച്ച് ഉറങ്ങാൻ നേരം അവന് വീണ്ടും ആ പെണ്ണിന്റെ സ്വപ്നം വരും. അവൻ
ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ ഭൂമിയിലേക്ക് ഒരു വാൽ നക്ഷത്രം പോലത്തെ സാധനം തെറിച്ച് വന്ന് വീഴുന്നുണ്ടാവും. ഇവൻ ഉടനെ വണ്ടിയെടുത്ത് അങ്ങോട്ട് പുറപ്പെടും. അതേസമയം ഇത് വന്ന് വീണത് തെറ്റിലെ ആ സാലിക്കും സിഗ്നൽ പോയിരിക്കും. അത് നമ്മുടെ വെള്ളപ്പണിനെ വിളിച്ചിട്ട് നിന്റെ ആളെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. ഡ്രോൺസ് അങ്ങോട്ട് വരും, അവിടെയുള്ള പ്രശ്നം അവർ ക്ലിയർ ചെയ്യുന്നു പറയുമ്പോ നമ്മുടെ വെള്ളപ്പെണ്ണ് ജാക്കിനെ വിളിച്ച് പറയും. പക്ഷെ ജാക്ക് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞു തീരുമെന്ന് പറഞ്ഞിട്ട് അവനും ആ സ്പോട്ടിലേക്ക് പറക്കും. അപ്പൊ വെള്ളപ്പെണ്ണ് സാലിയോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ നിൽക്കുമ്പോൾ സാലിയുടെ സിഗ്നൽ പെട്ടെന്ന് കട്ടാവും. അപ്പോഴേക്കും ജാക്ക് ആ സ്പോട്ടിലേക്ക് വരും. അവിടെ പേടകം വന്ന് വീണ് പൊട്ടിത്തെറിച്ച് മൊത്തം തീ പിടിച്ചിട്ടുണ്ടാവും. ജാക്ക് ചെന്ന് നോക്കുമ്പോൾ ഓരോ മനുഷ്യരായിട്ട് ഓരോ പെട്ടിക്കകത്ത്. ഈ ഡെൽറ്റ സ്ലീപ്പിൽ കിടക്കില്ലേ, ഒരുപാട് കാലം ഉറങ്ങിക്കിടക്കില്ലേ, അങ്ങനത്തെ പെട്ടിക്കകത്ത് അഞ്ചാറ് പേരുണ്ടാവും. ജാക്ക് ഉടനെ റിപ്പോർട്ട് ചെയ്യും, ഇത് സർവൈവേഴ്സ് ആണ്, രക്ഷപ്പെട്ട ആൾക്കാരാണ്, ഇവരെങ്ങനെ വന്നു എന്നറിയില്ല, ഇതെല്ലാം മനുഷ്യരാണ്. അവൻ ആ പൊട്ടി കിടക്കുന്ന ഷിപ്പിന്റെ അകത്ത് പോയി നോക്കുമ്പോൾ അവ സ്വപ്നത്തിൽ കണ്ട അതേ പെണ്ണ്. അവ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഇവിടെ പുറത്ത് ഡ്രോൺസ് ഒക്കെ ആ സ്പോട്ടിലേക്ക് വന്നു. അവർ സ്കാൻ ചെയ്ത് ആ മനുഷ്യന്മാർ കിടക്കുന്ന പെട്ടിയൊക്കെ ഷൂട്ട് ചെയ്ത് പൊട്ടിത്തെറിപ്പിക്കും. അങ്ങനെ എല്ലാരെയും കൊന്നിട്ട് ഒരു ഡ്രോണ് നേരെ പെണ്ണിനെ കൊല്ലാൻ വരുമ്പോൾ നമ്മുടെ ജാക്ക് അതിന് ചെക്കായിട്ട് വന്ന് നിൽക്കും. അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ജാക്കിനെ കണ്ട് ക്ലിയർ ആന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് പറന്നു പോകും. അങ്ങനെ ജാക്ക് ആ പെണ്ണിന്റെ പെട്ടിയും തള്ളിയെടുത്ത് തിരിച്ച് പറന്നു വരാൻ നേരം ഒരുത്തൻ ഗണ്ണും വെച്ച് ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. അവനെ മറ്റൊരാൾ തടയും. അത് എന്ത് സാധനമാണെന്ന് അറിയാൻ പാടില്ല. ജാക്ക് ആ പെണ്ണിന്റെ പെട്ടിയെടുത്ത് അവന്റെ ടവർ ഹൗസിലേക്ക് വരും. എന്നിട്ട് ആ പെട്ടി തുറന്ന് ഇതാരായിരിക്കുന്നു ആ വെള്ളപ്പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പെണ്ണ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് അവളുടെ വായിലെ എന്തോ ഒരു ലിക്വിഡ് തുപ്പിക്കളയാൻ തുടങ്ങും. അത് ഓക്സിജൻ ലിക്വിഡ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് അവൾ തിരിഞ്ഞ് വീഴാൻ നേരം നമ്മുടെ ജാക്കിനെ നോക്കി ജാക്ക് എന്ന് വിളിച്ചിട്ടാണ് അവൾ ബോധം കിട്ടി വീഴുക. സോ അവക്ക് ജാക്കിനെ നേരത്തെ അറിയാം. ഇവർക്കൊന്നും മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ബോധം വന്ന് അവൾ എഴുന്നേക്കുമ്പോൾ ഇവർ ചോദിക്കും, നിന്റെ പേരെന്താന്ന്? അവൾ പറയും, ഐ എം ജൂലിയ. വെള്ളപ്പെണ്ണ് അവളോട്, നിന്റെ ഷിപ്പിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി, നിന്നെ മാത്രമേ ജീവനോടെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയുള്ളൂ, നീ ഒരുപാട് കാലം ഡെൽറ്റ സ്ലീപ്പിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ പെണ്ണ് എത്ര കാലമായെന്ന് ചോദിക്കും. അതിന് ജാക്ക്, 60 വർഷം. 60 വർഷമായിട്ട് നീ ഡെൽറ്റ സ്ലീപ്പിലായിരുന്നു. അവൾ ഷോക്കായിട്ട് എഴുന്നേക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ വെള്ളപ്പെണ്ണ് അവളെ ഇഞ്ചെക്ട് ചെയ്ത് ഉറക്കാൻ നോക്കും. അതിന് ജൂലിയ അവളുടെ കൈ തട്ടിമാറ്റി ഡോണ്ട് ടച്ച് മീ എന്ന് പറയും. അവക്ക് ഇവർ വിശ്വാസമില്ല. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നേരം, നിങ്ങളുടെ ഷിപ്പ് അത് എന്ത് മിഷനായിരുന്നു, എന്തിനാണ് നിങ്ങൾ സ്പേസിൽ പോയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതിനെക്കുറിച്ച് ഒരു കാര്യവും എനിക്ക് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഷിപ്പിന്റെ റെക്കോർഡ് ഇപ്പോഴും ആ ഷിപ്പിനകത്തുണ്ട്, അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നവൾ പറയും. അപ്പൊ ഈ വെള്ളപ്പെണ്ണ് 60 വർഷമായിട്ട് ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, നിനക്കത് അറിയില്ല. ജാക്ക് പറയും, സ്കാവഞ്ചേഴ്സ് ഭൂമിയെ ആക്രമിച്ചു, ചന്ദ്രനെ അവരില്ലാതാക്കി, ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തെറ്റിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഭൂമിയിലുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഈ ജൂലിയാണെങ്കിൽ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. അതിനെന്തു പറ്റിയാണാവോ? അപ്പൊ വെള്ളപ്പെണ്ണ്, അവക്കാണെങ്കിൽ ഇവളെ കണ്ടത് മുതൽ ഇഷ്ടമല്ല, നിന്റെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചില്ലേ, നീ ഒറ്റയ്ക്കാണ്, പോയി തനിച്ചിരുന്ന് വിഷമിച്ചോളാൻ പറയും. അത് കഴിയുമ്പോൾ ജാക്ക് ആ വെള്ളപ്പെണ്ണിനോട്, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, നിന്റെ പഴയ മെമ്മറി എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഓർക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ റൂൾസ്. പിന്നെ നീ കൊണ്ടുവന്ന ആ പെണ്ണ് അവൾ എന്താണെന്ന് നമുക്കറിയില്ല, അവൾ നമ്മുടെ എനിമിയാണോ അതോ മനുഷ്യൻ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. സോ അവളുടെ അടുത്ത് കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയും. അപ്പൊ ഇവരുടെ ആ ടവർ ഹൗസിന് താഴെയായിട്ട് നമ്മൾ മുന്നേ കണ്ട ആ കോഴിത്തലയൻ മുഖമൂടിക്കാരൻ അവന്റെ ബൈനോക്കുലറും വെച്ച് മുകളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ മുകളിലായിട്ട് നമ്മുടെ ജാക്ക് ഉറങ്ങാതെ ജൂലിയുടെ അടുത്ത് വരുമ്പോൾ, ജൂലിയ ഇനി എനിക്ക് എന്ത് സംഭവിക്കും, എന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ ജാക്ക് പറയും, തെറ്റിന്ന് ആൾക്കാർ വരും, നിന്നെ അവർ കൊണ്ടുപോകും. അപ്പൊ ജൂലിയ, എന്റെ ഷിപ്പിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയണം, എന്റെ ഷിപ്പ് വീണ സ്ഥലത്തേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. ജാക്ക് അപ്പൊ തന്നെ അവന്റെ ഹെലികോപ്റ്റർ എടുത്ത് അവളെയും വിളിച്ചുകൊണ്ട് താഴത്തേക്ക് പോകും. പക്ഷെ അത് ഇവരുടെ ഡ്യൂട്ടി അല്ല, ഇവരുടെ മിഷൻ അല്ല, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും വെള്ളപ്പെണ്ണിന് ഇവനെ സഹായിക്കാൻ പറ്റില്ല. എന്നാലും സ്വന്തം റിസ്കില് ജാക്ക് അവളെ വിളിച്ചിട്ട് അവളുടെ ഷിപ്പ് ലാൻഡ് ചെയ്ത സ്ഥലത്തേക്ക് പോകും. അവിടെ നമുക്ക് ആ റെക്കോർഡർ കിട്ടും. ആ റെക്കോർഡർ എടുത്ത് ഇവർ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു സാധനം വന്നിട്ട് ജാക്കിനെ അറ്റാക്ക് ചെയ്യും. ഉടനെ ജാക്ക് കയ്യിലെ റിമോട്ട് അമർത്തി അവന്റെ ഹെലികോപ്റ്റർ മാത്രം തിരിച്ചു പറഞ്ഞോടും. ആ സാധനം ഒരൊറ്റടിക്ക് ജാക്കിനെ ബോധം കെടുത്തി. ജാക്കിന്റെയും ആ പെണ്ണിന്റെയും കണ്ണും കെട്ടി അവരുടെ ഒരു പേടകത്തിൽ ഒരു വലിയ പാറക്കെട്ടിന്റെ അടിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. ഇവിടെ ഹെലികോപ്റ്റർ മാത്രം തിരിച്ച് നമ്മുടെ വെള്ളപ്പെണ്ണിന്റെ അടുത്ത് വരുമ്പോൾ അവൾ ആ ടെറ്റിലെ സാലിക്ക് വിളിച്ച് അത് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവൻ അന്വേഷിച്ച് ഡ്രോണിനെ വിടാൻ പറയും. ആ സ്ത്രീയും 4 9 taskings 1 8 5 എന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 ഡ്രോണിനെ നമ്മുടെ ജാക്കിനെ അന്വേഷിച്ച് പറഞ്ഞോടും. ജാക്കിന്റെ വെസ്റ്റില് 49 എന്ന നമ്പർ ഉണ്ട്. അവൻ ബോധം വന്ന് എഴുന്നേക്കുമ്പോൾ അവനെ കെട്ടിവെച്ചിരിക്കും. ഒരു മനുഷ്യന്റെ ശബ്ദം അവൻ കേൾക്കും. അപ്പൊ സിഗരറ്റും കത്തിച്ച് നമ്മുടെ മോർഗൻ സ്റ്റൈലായിട്ട് അവന്റെ മുന്നിരുന്നിട്ട്, ഞാൻ നിന്നെ ഒരുപാട് കാലമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും അന്യഗ്രഹ ജീവി സ്കാവെഞ്ചറിനെ കണ്ടിട്ടുണ്ടോ? നീ ആ ഡ്രോൺ റിപ്പയർ ചെയ്യും, റൂൾസ് പ്രകാരം നീ പ്രവർത്തിക്കും, ഒരിക്കലും റേഡിയേഷൻ സോണിലേക്ക് നിനക്ക് പോകാൻ പാടില്ല, അതാണല്ലോ നിന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് അവൻ ലൈറ്റ് ഓൺ ആക്കാൻ പറയും. ലൈറ്റ്സ്, ജാക്കിന് ചുറ്റുള്ള ലൈറ്റ് എല്ലാം ഓൺ ആവും. അവന് ചുറ്റും ഒരുപാട് മനുഷ്യർ, ഹ്യൂമൻസ്. മോർഗൻ പറയും, വി ആർ ഹ്യൂമൻസ്, ഞങ്ങൾ മനുഷ്യരാണ്, പക്ഷേ മനുഷ്യനാണ് ഇവിടെ പ്രശ്നം. മനുഷ്യരാണെങ്കിൽ ഞങ്ങളെ നിന്റെ ഡ്രോൺ കൊന്നുകളയും, അതുകൊണ്ടാണ് ഈ മുഖംമൂടി ധരിച്ച് നിന്റെ ഡ്രോണിനെ ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പൊ നമ്മുടെ ജെയ്മി ലാനിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. ജെയ്മി ഇതിനകത്ത് മോർഗന്റെ കൂടെയുള്ള ഒരു ഫൈറ്ററാണ്. അവര് വന്നിട്ട് ജാക്കിന്റെ കെട്ടഴിച്ച് അവനെയും വിളിച്ചോണ്ട് വരും. അപ്പോഴാണ് മോർഗൻ പറയുക, ഇവരാണ് സ്പേസിലേക്ക് ആ സിഗ്നൽ വിട്ടത്, ആ സിഗ്നൽ കിട്ടിയിട്ടാണ് നമ്മുടെ ജൂലിയുടെ ഷിപ്പ് ഭൂമിയിലേക്ക് വന്ന് വീണത്. അപ്പൊ മോർഗൻ ഡ്രോണിന്റെ അകത്തായിട്ട് ഒരു പവർ സോഴ്സ് ഇല്ലേ, അതെടുത്ത് നമ്മുടെ ജാക്കിനെ കാണിക്കും. അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതൊരു 3-4 ഒരുമിച്ച് കൂട്ടിയാൽ വലിയൊരു ഗ്രഹം തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ഇവരെന്തിനാ ജാക്കിനെ പിടിച്ചോണ്ട് വന്നതെന്ന് വെച്ചാൽ, കാണാതായ ഒരു ഡ്രോൺ, അത് ഇവരാണ് അടിച്ചുമാറ്റി വെച്ചിരിക്കണേ, പക്ഷെ ഇവരെ കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ജാക്ക് വേണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ. അതേസമയം ഒരു ഡ്രോണ് ജാക്കിനെ തേടി അങ്ങോട്ട് വരുന്നുണ്ടാവും. ജാക്കിന്റെ GPS ട്രാക്ക്
ചെയ്ത് ഇവിടെ മോർഗൻ പറയും ഇവര് കട്ടെടുത്ത ഈ ഡ്രോണ് ഇതിനെ പ്രോഗ്രാം ചെയ്ത് നേരെ ടെറ്റിലേക്ക് വിടണം, എന്നിട്ട് അതിനെ ബ്ലാസ്റ്റ് ചെയ്ത് കളയണം. അപ്പൊ ജാക്ക് പറയും അതിനകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ജെയ്മി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്ത് നിലത്തേക്ക് ഇടും. പക്ഷെ അവന്റെ വെസ്റ്റ് ഉള്ളതുകൊണ്ട് അവൻ ആ വെടി ഏൽക്കില്ല, അതുകൊണ്ട് ജൂലിയനെ പിടിച്ചോണ്ട് വന്ന് അവളെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇവനെ പേടിപ്പിക്കും. പെട്ടെന്ന് അവിടെ ഡേഞ്ചറിന്റെ അലാറം മുഴങ്ങും, കാരണം ഡ്രോൺ വന്നത് അവർക്ക് മനസ്സിലായി. ഡ്രോൺ നേരെ ഇവരുടെ കവാടത്തിന്റെ അവിടെ വന്നിട്ട് അവിടെ മുഴുവൻ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ മോർഗന്റെ ആൾക്കാർ ഒളിച്ചും പാത്തും ഓരോ സ്ഥലത്തു നിന്ന് ഒളിച്ചിരുന്ന് അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ നോക്കും. ഒരുത്തൻ ഷൂട്ട് ചെയ്ത ഉടനെ അത് തലങ്ങും വിലങ്ങും അതിന്റെ ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യും, അതിന്റെ വെടി കൊണ്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പക്ഷെ നമ്മുടെ ജെയ്മി മാത്രം അതിന്റെ ഏതോ ഒരു മർമ്മമുണ്ട്, അവിടെ നോക്കി ഷൂട്ട് ചെയ്യും, അത് നിയന്ത്രണം വിട്ട് തെറിച്ചു പോയി ഇടിച്ച് ബ്ലാസ്റ്റ് ആവും. അപ്പൊ അകത്ത് നമ്മുടെ ജാക്ക്, ഒരു ഡ്രോൺ നിങ്ങൾ ഇല്ലാതാക്കിയാലും എന്നെ കിട്ടുന്നത് വരെ ഡ്രോൺസ് ഇങ്ങോട്ട് വന്നോണ്ടേയിരിക്കും, എന്നെ വിടുതല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഈ സ്ഥലം മുഴുവൻ അവർ ചാമ്പലാക്കി കളയും. അപ്പൊ മോർഗൻ ജാക്കിനെയും ജൂലിയനെയും രണ്ടുപേരെയും വിളിച്ചോണ്ട് വന്ന് അവന്റെ ബൈക്ക് അവർക്ക് കൊടുക്കും. സോ ഇവരാണ് അവന്റെ ബൈക്ക് എടുത്തു വെച്ചിരുന്നത്. എന്നിട്ട് മോർഗൻ, നിനക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ റേഡിയേഷൻ സോണിലേക്ക് പോയിക്കോ, അവിടുന്ന് മനസ്സിലാവും, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും പറഞ്ഞോടും. ജാക്ക് ബൈക്ക് കൊടുത്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് ദൂരം വരുമ്പോ ആ വണ്ടിയിലെ എണ്ണ തീരും, പിന്നെ അവർ ഇറങ്ങി നടക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും ആ ബുർജ് ഖലീഫയ്ക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ തിരിച്ചു വന്നു എന്ന് ഇവൻ ആ വെള്ളപ്പെണ്ണിന് മെസ്സേജും വിടും. എന്നിട്ട് രണ്ടുപേരും അവിടെ കാത്തിരിക്കുമ്പോ നമ്മുടെ വെള്ളപ്പെണ്ണ് അവന്റെ ഹെലികോപ്റ്റർ തിരിച്ച് ജാക്കിന്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ ഇവിടെ ജാക്ക്, സത്യം പറ, നീ ആരാണ്, നിങ്ങളുടെ മിഷൻ എന്തായിരുന്നു, നീ എവിടുന്നാണ് വന്ന് വീണത് എന്ന് ചോദിക്കുമ്പോ അവള് പറയും, തെറ്റായിരുന്നു ഞങ്ങളുടെ മിഷൻ, തെറ്റിലേക്ക് എത്തിച്ചേരുക, അതിനുവേണ്ടിയാണ് ഞങ്ങൾ സ്പേസിലേക്ക് പോയത്, തെറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി. എല്ലാവരും ഡെൽറ്റ സ്ലീപ്പിലായിരുന്നു, നീയും വെളുത്ത പെണ്ണുമാണ് ആദ്യം എഴുന്നേറ്റത്. ജാക്കിന് ഒന്നും മനസ്സിലാവില്ല, നീ എന്താണ് ഉദ്ദേശിച്ചത്, നീ ആരാണ്, സത്യം പറയും എന്ന് പറയുമ്പോ അവള് പറയും, ഐ ആം യുവർ വൈഫ്, ഞാൻ നിന്റെ ഭാര്യയാണ്. ജാക്കിനത് ഷോക്കാവും. അവള് പറയും, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഇതല്ല ജാക്ക്, നീ എന്നെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നിരുന്നു, എന്നിട്ട് ഈ ലെൻസിന് മുന്നിൽ വെച്ചിട്ടാണ് നീ എന്നെ പ്രപ്പോസ് ചെയ്ത്, ഒരു റിങ് നീ എനിക്ക് മുന്നിൽ നീട്ടി. അപ്പൊ ജാക്കിനും അത് ഓർമ്മ വരും, അവൻ ചെയ്ത ഓരോ കാര്യങ്ങൾ, ആ റിങ് ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ടാവും. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് അവൻ ഇപ്പോഴും ഓർമ്മ കിട്ടില്ല. അവരങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വെള്ളപ്പെണ്ണ വിട്ട അവന്റെ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിന്റെ ക്യാമറയിൽ വെളുമിയെല്ലാം കാണുന്നുണ്ടാവും. എന്നിട്ട് അവള് കരയും. ജാക്കും ജൂലിയും തിരിച്ചു വരുമ്പോ അവള് ഡോർ തുറക്കില്ല. ജാക്ക് അവളോട്, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത് ഡേഞ്ചർ ആണ്, എന്റെ കൂടവാ, നമുക്ക് ഇവിടെ നിന്ന് പോണെന്ന് പറയുമ്പോ വെള്ളപ്പെണ്ണ് സ്വിച്ച് അമർത്തി ടെറ്റിലെ സാലിക്ക് വിളിക്കും. എന്നിട്ട് ജാക്ക്, ഇപ്പൊ ഈ ജോലിക്ക് ഫിറ്റ് അല്ല, റൂൾസ് അവൻ തെറ്റിച്ചു, ഇനി അവനെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും. പെട്ടെന്ന് അവിടുത്തെ ഡോർ തന്നെ ഓപ്പൺ ആവും. അതേസമയം ഇവരുടെ ഹൗസിലുള്ള ആ ഡ്രോൺ അതും ആക്ടിവേറ്റ് ആവും. ജാക്ക് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഇവിടെ നിൽക്കാൻ പാടില്ല, എന്റെ കൂടവാ, ഇത് ആപത്താണെന്ന് പറയുമ്പോ അവള് പുറകിലേക്ക് പോകും. ഇല്ല, ഞാൻ ടെറ്റിലേക്ക് പോവാണ്, അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോ ജാക്ക് പറയും, അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് നമ്മളെ പറ്റിക്കുകയായിരുന്നു, നീ മനസ്സിലാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡ്രോൺ പൊങ്ങി വന്ന് ഒറ്റവെടി അവള് വെറും ചാമ്പലായിട്ട് മാറും. എന്നിട്ട് ജാക്കിനെ ഷൂട്ട് ചെയ്യാൻ ജാക്കിന്റെ അടുത്തേക്ക് വരുമ്പോ പെട്ടെന്ന് വെടിയേറ്റത് തെറിച്ചു വീഴും. നമ്മുടെ ജൂലിയ അവന്റെ വണ്ടിയിൽ നിന്ന് ഷൂട്ട് ചെയ്താണത്. അത് കഴിഞ്ഞ് ജാക്ക് എഴുന്നേറ്റ് ടെറ്റിലെ സാലിയോട്, എന്തുകൊണ്ട് നീ അവളെ കൊന്നു, ഞാനാണ് അൺഫിറ്റ് ആയത് എന്ന് പറയുമ്പോ ആ അമ്മച്ചി പറയും, എനിക്ക് മനസ്സിലാവും, അവള് നല്ലൊരു വർക്കറായിരുന്നു, പക്ഷെ അവളുടെ സമയം കഴിഞ്ഞു, നീയും നീ രക്ഷപ്പെടുത്തിയ ആ പെണ്ണും, നിങ്ങൾ രണ്ടുപേരുമാണ് പുതിയ ടീം, അവളെയും വിളിച്ച് നീ ടെറ്റിലേക്ക് തിരിച്ചു വന്നോളൂ എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോ ജാക്ക് ഉടനെ അവളെയും വിളിച്ച് ഓടി അവന്റെ വണ്ടിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു വരും. അപ്പൊ അവന്റെ പുറകെ മൂന്ന് ഡ്രോൺസ് അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടാവും. ഇവൻ ആ പേടകം നേരെ കാർമയത്തിന്റെ ഇടയിൽ കൂടെ വിടും, കാരണം ഇതിനു മുന്നേ കാർമയത്തിന്റെ ഇടയിൽ കൂടെ പറക്കുമ്പോ അവന്റെ വണ്ടിക്ക് മിന്നലേറ്റിരുന്നു. സോ അതേ പ്ലാനിൽ അവൻ ആ മൂന്ന് ഡ്രോൺസിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതുങ്ങൾക്കും ആ മിന്നലേക്കും, പക്ഷെ എന്നാലും അതുങ്ങൾ തിരിച്ച് പറന്ന് ഇവനെ ഫോളോ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇവനൊരു വലിയ ഗർത്തത്തിന്റെ ഇടയിൽ കൂടെ പോയി അവിടെ ഒളിച്ചിരുന്ന് ഈ ഡ്രോണുകൾ പോയി കഴിഞ്ഞ് അതിന്റെ പുറകെ പറന്ന് വന്നിട്ട് അതിന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആദ്യം പാറ ഷൂട്ട് ചെയ്ത് ഒരെണ്ണത്തിന് പാറയുടെ ഇടയിൽ കുടുക്കി, രണ്ടാമത്തെ ഇതിനെ ചറവറ ഷൂട്ട് ചെയ്ത് അതിനെയും പൊട്ടിച്ചളയും, പിന്നെ മൂന്നാമതൊരെണ്ണം അത് ഇവരെ വിടുതന്നെയല്ല പുറകെ തുരത്തി വന്നോണ്ടിരിക്കും. സോ ഇവന് വേറെ വഴിയില്ലാതെ ഇത്രയും ദിവസം ഇവൻ പോവാത്ത ആ റേഡിയേഷൻ സോണിലേക്ക് ഇവൻ പോവും. പക്ഷെ പെട്ടെന്ന് ഇവന്റെ ഹെലികോപ്റ്റർ അതിന്റെ പവർ ഓഫ് ആയി പോവും, കാരണം റേഡിയേഷൻ സോണിൽ കയറിയാൽ അതിന് പിന്നെ പവർ ഉണ്ടാവില്ല. അപ്പൊ തന്നെ ഈ ഡ്രോണും പുറകെ വന്ന് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ജാക്ക് ഗൺ എടുത്ത് അതിന്റെ മെയിൻ പോയിന്റിലേക്ക് ഷൂട്ട് ചെയ്യും, അത് കൺട്രോൾ വിട്ട് ഇവരുടെ ഹെലികോപ്റ്ററിനെ ഇടിയും. ഇവർക്ക് വീണ്ടും കൺട്രോൾ പോയി, ഇവർ തെറിച്ചടിച്ച് നിലത്ത് വീഴും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഡ്രോൺ പെട്ടെന്ന് ചാവില്ല, ആ സാധനം പിന്നെയും പിന്നെയും എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അതിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ ജാക്ക് അതിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഇവൻ പറക്കുന്ന അതേപോലത്തെ ഹെലികോപ്റ്റർ കൊണ്ട് വേറൊരുത്തൻ അങ്ങോട്ട് വന്നിട്ട് ആ ഡ്രോൺ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവനത് ആരാന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ഓടി വന്ന് അവന്റെ ഗണ്ണം വെച്ച് നിൽക്കുമ്പോൾ അത് മറ്റൊരു ജാക്ക്, അവന്റെ അതേപോലെ വേറൊരുത്തൻ. സോ ഇതുകൊണ്ടാണ് റേഡിയേഷൻ സോണിലേക്ക് ഇവനോട് പോകണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇതിൽ രണ്ടിലും ഏതാണ് നമ്മുടെ ജാക്ക് എന്ന് വെച്ചാൽ ആ മൂക്ക് മുറിഞ്ഞവനാണ് നമ്മുടെ ജാക്ക്. മറ്റവൻ ഇവനോട് ഗണ്ണ് താഴെ വെക്കാൻ പറയും, ഇവൻ ഷൂട്ട് ചെയ്യണോ വേണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ജൂലി അങ്ങോട്ട് ഓടി വരും. ജൂലിയനെ കണ്ട ഉടനെ ഈ രണ്ടാമത്തവൻ, അവനും എന്തൊക്കെയോ ഓർമ്മ വരും. സോ അവനും ആ മെമ്മറി ഉണ്ട്. ആ തക്കം നോക്കി നമ്മുടെ ആള് അവനെ അടിച്ചിട്ട് അവന്റേത് ഗണ്ണെടുത്ത് ആ ഓണാവാൻ നിൽക്കുന്ന ഡ്രോണ് അതിനെ ഷൂട്ട് ചെയ്ത് വീണ്ടും ഓഫാക്കും. അപ്പൊ നമ്മുടെ ജൂലിയ ഇവന്മാര് തമ്മി തമ്മി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപടി അവക്ക് കൊണ്ടു. നമ്മുടെ ജാക്ക് ആ പുതിയ ജാക്കിനെ കഴുത്തി മുറുക്കി ശ്വാസം മുട്ടിച്ച് സൈഡാക്കിയിട്ട് എഴുന്നേറ്റ് ഓടി വന്ന് ഈ ഓണായി പറക്കാൻ നിൽക്കുന്ന ആ ഡ്രോണിന്റെ പവർ സോഴ്സ് ഇല്ലേ, അത് പിടിച്ച് വലിക്കും. സോ അത് ഓഫായിട്ട് നിലത്തേക്ക് വീഴും. അത് കഴിഞ്ഞ് ജൂലിയനെ നോക്കുമ്പോൾ അവൾ വെടികൊണ്ട് കിടക്കുന്നുണ്ടാവും. അവളെയും പൊക്കിയെടുത്തോണ്ട് വന്ന് ഒരു പാറയുടെ ഇടയിൽ വെച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ് മെഡിക്കിറ്റ് എടുക്കാൻ അവൻ ഈ പുതിയ ജാക്കിന്റെ വണ്ടി എടുത്തിട്ട് അവന്റെ നമ്പർ പറയും. 52 ആണ് അവന്റെ നമ്പർ. അതും പറഞ്ഞ് ആ വണ്ടി
ഷാട്ട് ചെയ്ത് അതിന്റെ ആ ടവർ ഹൗസിലേക്ക് അവൻ പോകും. അതും ഇവൻ താമസിക്കുന്ന അതേപോലെ ഒരു മലയുടെ മണ്ടയിലാണ് ആ ടവർ ഹൗസ്. അതിനകത്ത് നിന്ന് ഗണ്ണം വെച്ച് ഇവൻ തപ്പി നടന്ന് ഇവന്റെ അതേപോലത്തെ വീടാണല്ലോ ഇതും. സോ അവൻ ആ മിഡിക്കിറ്റ് എവിടെയാണെന്നറിയാം. അവൻ ആ മിഡിക്കിറ്റ് എടുത്ത് പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന അതേപോലത്തെ വെള്ളപ്പെണ്ണ് അവൾ ഇവിടെ ഉണ്ടാവും. അവൾ നിനക്ക് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോൾ ചാക്കാണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. എന്നാലും എന്തൊക്കെയോ പറഞ്ഞ് വലിയ സംശയം തോന്നാത്ത രീതിയിൽ അവളെ സമാധാനിപ്പിച്ച് വണ്ടിയെടുത്ത് ജൂലിയുള്ള സ്ഥലത്തേക്ക് അവൻ തിരിച്ചോടി വരും. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവളെ രക്ഷപ്പെടുത്തി വീണ്ടും വണ്ടിയെ കയറ്റി അവൻ പറന്ന് ഇവൻ എപ്പോഴും വരില്ലേ ഒഴിവുകാലം ആസ്വദിക്കാൻ ആ സ്ഥലത്ത് വന്നിട്ട് അവളെ കടത്തും. അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോഴാണ് ജാക്ക് പറയാ, എനിക്കൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്കൊരു കാര്യം മാത്രം ഓർമ്മയുണ്ട്, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അവളും അവളുടെ ഓർമ്മയിലുള്ള ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ അവർ തമ്മിൽ സ്നേഹിച്ച് അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി. ജാക്ക് ഒരുങ്ങി നിന്നെ ഒരു സ്ഥലം വരെ ഞാൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചിട്ട് മോർഗന്റെ താവളത്തിലേക്ക് വരും. അപ്പോഴാണ് മോർഗൻ പറയാ, നീ പോയിരുന്നോ റേഡിയേഷൻ സോണിലേക്ക്? എന്നാ നീ മനസ്സിലാക്കി കാണും ഒരുപാട് കാര്യങ്ങൾ. മോർഗൻ ജൂലിയനെയും പരിചയപ്പെടും. അവനെ മനസ്സിലാവും അത് ജാക്കിന്റെ ഭാര്യയായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ സാലി രക്ഷപ്പെട്ടു പോയ ജാക്കിനെ അന്വേഷിച്ച് ആ ഹൈഡ്രോ സ്റ്റേഷനിൽ നിന്ന് 3 ഡ്രോണിനെ വിടും. അതേസമയം ഇവിടെ നമ്മുടെ ജാക്ക് ഇവരുടെ അടുത്തുള്ള ഡ്രോണിനെ ടെറ്റിലേക്ക് വിടാനുള്ള പണിയിലായിരിക്കും. അപ്പോഴാണ് മോർഗൻ പറയുക, ഇവരുടെ ടീമിലെ ഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു ജാക്ക്. ടെറ്റിലേക്ക് പോകാനുള്ള പ്രൊജക്ട് പ്രകാരം ഇവനും ഇവന്റെ ആൾക്കാരും അവരുടെ പേടകത്തിൽ ടെറ്റിലേക്ക് പോയി. പിന്നെ ജാക്കിനും ടീമിനും എന്ത് സംഭവിച്ചുവെന്ന് ഇവർക്കറിയില്ല. അത് കഴിഞ്ഞ് ടെറ്റ് ചന്ദ്രനെ ആക്രമിച്ചു, ഭൂമിയെ നശിപ്പിച്ചു. ഇവര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഒളിച്ചിരുന്നു. അപ്പോഴാണ് ടെറ്റിൽ നിന്ന് വേറൊരു വലിയൊരു വിമാനം വരുന്നത്. ആ വിമാനത്തിനകത്ത് മുഴുവൻ നമ്മുടെ ജാക്കിനെ പോലെ ഒരുപാട് പേരും പിന്നെ വെളുത്ത പെണ്ണിനെ പോലെ വേറെയും കുറെ പേരും ഒരോർമ്മയില്ലാത്ത റോബോട്ട്സിനെ പോലെ അവർ ഈ ഭൂമിയിൽ ഒരുപാട് സ്ഥലത്ത് തമ്പടിച്ചു. എന്നിട്ട് ആ ടെറ്റിന് വേണ്ടിയിട്ടാണ് ആ ഹൈഡ്രോ സ്റ്റേഷൻ കടലിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്ത് പവർ ഉണ്ടാക്കണം. അതിന് കാവലാണ് ജാക്കന്മാർ. മോർഗൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാക്ക് ആ ഡ്രോൺ ഓണാക്കും. ഇപ്പോ ജാക്കിന്റെ കൺട്രോളിലായിരിക്കും ആ ഡ്രോൺ. അപ്പൊ മോർഗൻ പറയും, ഈ ഡ്രോണിന്റെ കൂടെ എനിക്കും കൂടി ആ ടെറ്റിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കതൊന്ന് നേരിട്ട് കാണണം. അതിന് ജാക്ക്, അതൊരു വൺ വേ ആയിരിക്കും, കാരണം പോയി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ റെഡിയാക്കിയ ആ ഡ്രോൺ എടുത്തിട്ട് അവർ പുറത്തേക്ക് വരും ടെറ്റിലേക്ക് വിടാൻ വേണ്ടി. എന്നിട്ട് ഡോറ് തുറക്കുമ്പോൾ കറക്റ്റ് അതേസമയം സാലി പറഞ്ഞുവിട്ട ആ 3 ഡ്രോൺ അത് ഇവരെ അറ്റാക്ക് ചെയ്യും. ഇവരുടെ കോട്ടയ്ക്ക് അകത്ത് കയറി ചുറ്റും വരുന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് ഇവരുണ്ടാക്കി വെച്ച ആ പുതിയ ഡ്രോൺ അതിനെയും ഷൂട്ട് ചെയ്ത് നശിപ്പിച്ചു കളയും. ഒരെണ്ണം നമ്മുടെ ജൂലിയനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ കറക്റ്റ് പുറകിൽ നിന്ന് ജെയിമി അതിനെ ഷൂട്ട് ചെയ്ത് താഴെടും. ജെയിമിക്ക് അറിയുള്ളൂ അതിന്റെ പോയിന്റ്, കുറെ കാലമായിട്ട് അവൻ പോയിന്റ് നോക്കി നടക്കുകയായിരുന്നു. എന്നിട്ട് രണ്ടാമത്തേനെ നമ്മുടെ ജാക്ക് ഷൂട്ട് ചെയ്യും, അങ്ങനെ അതും തെറിച്ചടിച്ച് പൊട്ടിത്തെറിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തേനെ അവരുടെ കൂട്ടത്തിൽ ആരോ ഷൂട്ട് ചെയ്യും, അത് കാണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് മരിച്ചെങ്കിലും കുറച്ചുപേര് അവസാനം രക്ഷപ്പെടും. പക്ഷേ അവരുണ്ടാക്കിയ ഡ്രോണ് അത് നശിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് മോർഗൻ നിൽക്കുമ്പോൾ ജാക്ക് പറയും, ഞാൻ കൊണ്ടുപോകാം, എന്റെ കയ്യിലെ പേടകം വെച്ച് ഞാൻ തന്നെ ആ പവർ സോഴ്സ് ടെറ്റിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ അതൊരു വൺ വേ ട്രിപ്പ് ആയിരിക്കും, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. ജൂലിയ പറയും, ഞാനും നിന്റെ കൂടെ വരാം, എന്നെ കൊണ്ടുവരാനല്ലേ സാലി പറഞ്ഞത്, സോ എന്നെ കൊണ്ടുപോകുന്ന കാരണം വെച്ച് നിനക്കും ടെറ്റിനകത്തേക്ക് കിടക്കാം. അങ്ങനെ ആ പവർ സോഴ്സും ഘടിപ്പിച്ച് ജൂലിയനെ ആ പെട്ടിക്കകത്ത് ഒരു ഉമ്മയും കൊടുത്ത് കിടന്നോവാവേന്ന് പറഞ്ഞ് ഡെൽറ്റ സ്ലീപ്പി കിടത്തി. ആ പെട്ടി ഇവന്റെ ഹെലികോപ്റ്ററിൽ കെട്ടിവെച്ച് ഇവൻ നേരെ ടെറ്റിലേക്ക് പറക്കും. അപ്പൊ ഇവന്റെ കൂടെ തന്നെ ജൂലിയ പറന്നുപോയ ആ വിമാനത്തിന്റെ റെക്കോർഡർ ഉണ്ടാവും. സോ അതവൻ പ്ലേ ചെയ്തിട്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കും. അപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അന്ന് വലിയൊരു ബഹിരാകാശ വിമാനം വെച്ച് ജാക്കും അവന്റെ ആൾക്കാരും കൂടി ടെറ്റിലേക്ക് വന്നു. ജാക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന പൈലറ്റാണ് നമ്മുടെ വെള്ളപ്പെണ്ണ്. അപ്പൊ ഈ സാലി ശരിക്കും സംസാരിക്കുന്നത് നാസയെന്നാണ്. നാസയെന്നാണ് ഈ പേടകം പുറപ്പെട്ടത്. ഇവര് രണ്ടുപേരും മാത്രമാണ് ടെറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ബാക്കിയുള്ള എല്ലാവരും ഉറക്കത്തിലായിരുന്നു, അതിലൊരാളാണ് നമ്മുടെ ജൂലിയ. അങ്ങനെ അവരുടെ പേടകം ടെറ്റിനടുത്തേക്ക് എത്തുമ്പോൾ ടെറ്റ് ഡോറ് തുറക്കും, ഇവരകത്തേക്ക് കയറിപ്പോവും. ഭയങ്കര വെളിച്ചം, പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. അവിടെ നിന്ന് റെക്കോർഡർ ക്ലോസ് ആയി. അപ്പോ പ്രസന്റില് നമ്മുടെ ജാക്ക് ആ ടെറ്റിനടുത്തേക്ക് എത്തും. അവനും അതുപോലെ ടെറ്റ് ഡോറ് തുറന്നുകൊടുക്കും. ഇവൻ അകത്തേക്ക് വന്ന ഉടനെ ഇവന് ചുറ്റും 2 ഡ്രോൺ വന്നിട്ട് ഇവനെ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അതിന് മനസ്സിലാവും ഇവൻ പേടിച്ചിരിക്കുകയാണ്, മറ്റെന്തോ ദുരുദ്ദേശം ഉണ്ടെന്നുള്ളത്. കാരണം ഇവന്റെ ഹാർട്ട് ബീറ്റും പിന്നെ എന്തുകൊണ്ട് നീ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അവൻ പറയുന്നത് നുണയാന്നുള്ളത് ആ മെഷീനിന് മനസ്സിലാവും. സോ സാലി വീണ്ടും ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ വന്നത്? അവൻ ശരിയായ ഉത്തരം പറഞ്ഞാൽ മാത്രമേ അവന് വീണ്ടും അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് ജാക്ക് പറയും, എന്റെ സ്പീഷീസ് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. സോ ആ ഉത്തരം സത്യമായതുകൊണ്ട് ഡോർ തുറന്ന് അവനെ അത് അകത്തേക്ക് വിടും. അകത്ത് പോകുമ്പോൾ ഇവന്റെ അതേപോലെ ക്ലോണിങ് ചെയ്ത ഒരുപാട് ജാക്കന്മാര് പിന്നെ വെളുത്ത പെണ്ണ് അവളെയും അതേപോലെ ക്ലോണിങ് ചെയ്ത അവസ്ഥയിൽ ഇതിന്റെ ആവശ്യത്തിനനുസരിച്ച് അതേപോലത്തെ മനുഷ്യന്മാരെ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ്. ചാക്ക് അതും കണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ ത്രികോണ രീതിയിൽ ഒരു വലിയ പെട്ടി, അതിന് സെൻട്രലായിട്ട് ഒരു ബൾബ്. ഇതാണ് ആ സാലി, ഇതാണ് ഇവരോട് ഇത്രയും കാലം സംസാരിച്ചുകൊണ്ടിരുന്നത്. ചാക്ക് അവന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് ആ പെട്ടി എടുത്ത് തള്ളിക്കൊണ്ടു വന്നിട്ട്, നീ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാലി. ഞാൻ ഭൂമിയിൽ നിന്ന് ഒരു പുസ്തകം വായിച്ചു, കുറേഷ്യസ് ഒറ്റയ്ക്ക് പട്ടാളത്തെ എതിർത്ത് അദ്ദേഹം ഒരു പാലം പണിതു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് എങ്ങനെ ബെറ്റർ ആയിട്ട് മരിക്കാൻ പറ്റും, അതാണ് നീ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ ഡെൽറ്റ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് മോർഗൻ. സോ ഇവൻ ജൂലിയനെ അല്ല കൊണ്ടുവന്ന്, മോർഗനെയാണ്. ജൂലിയനെ അതേ പെട്ടിയിലാക്കി അവൾ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ ജീവിക്കാൻ വേണ്ടി ഇവൻ താമസിച്ച ആ സ്ഥലത്ത് കൊണ്ടുപോയി അവൻ ഇറക്കി കാണും. എന്നിട്ട് മോർഗനെ ആയിരിക്കും ഇവൻ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. സോ ആള് മാറിയെന്ന് മനസ്സിലായി
ദിവസങ്ങളായി ഈ സാലി ഡ്രോണിനെ വിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ പറയും. ഡ്രോൺ പറന്നു വരുമ്പോഴത്തേക്കും ഇവിടെ താഴെ ഒരു ഏഴെട്ട് ഡ്രോണ് ബാക്കിയുള്ള മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യാൻ പറന്നു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ജാക്ക് ഫക്ക് യു സാലി എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ സ്വിച്ച് അമർത്തും. അടുത്ത സെക്കൻഡ് അവര് കൊണ്ടുപോയിരുന്ന ആ പവർ സോഴ്സ് അത് മുഴുവൻ ബ്ലാസ്റ്റ് ആയി. ടെറ്റ് മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് തവിട് പൊടിയാവും. സോ അങ്ങനെ ടെറ്റ് നശിച്ചു, ഇല്ലാണ്ടായി. പക്ഷേ ഒപ്പം നമ്മുടെ ഹീറോയും മോർഗണും. അപ്പൊ ഭൂമിയിൽ ബാക്കിയുള്ള മനുഷ്യരെ അറ്റാക്ക് ചെയ്യാമെന്ന ഡ്രോണ് അതിനൊന്നും കൺട്രോൾ ഇല്ലാതെ തെറിച്ചുപോയി അടിച്ചു വീഴും. ആകാശത്ത് ടെറ്റ് പൊട്ടിത്തെറിച്ച ആ വെളിച്ചം മാത്രം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് നമ്മുടെ ജൂലിയ, അവക്കൊരു കുട്ടിയുണ്ടായി, ജാക്കിന്റെ കുഞ്ഞ്. അവൾ ഇപ്പോഴും അവൻ വിട്ടുപോയ അതേ സ്ഥലത്താണ് ജീവിക്കണേ. അപ്പൊ ഈ കൊച്ചു ദൂരെ കൈ കാണിച്ചിട്ട് ആരെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജൂലിയ നോക്കുമ്പോ നമ്മുടെ ജെയ്മി ലാനിസ്റ്ററും അവന്റെ കൂട്ടാളികളും. സോ അവരിത്രയും കാലം ഇവളെവിടെയാന്ന് തപ്പി നടക്കായിരുന്നു. ഈ പ്ലേസ് ആർക്കും അറിയില്ലായിരുന്നു. ഒരു ശല്യമില്ലാതെ അവൾ ഇവിടെ താമസിക്കുകയായിരുന്നു. അപ്പോ 52 നമ്പർ ജേഴ്സി ഇട്ട് പുതിയൊരു ജാക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇതാരാന്ന് വെച്ചാൽ നമ്മുടെ പഴയ ജാക്ക് ഒരുത്തനെ ശ്വാസം മുട്ടിച്ചില്ലേ, ആ ജാക്കാണ് ഈ ജാക്ക്. ഇവനും അവളെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഉണ്ടാവും. അതുകൊണ്ട് ഇവനെയും നമുക്ക് ജാക്കായിട്ട് അംഗീകരിക്കാം. അങ്ങനെയാണ് ഈ സിനിമ പറയുന്നത്. സോ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ് എങ്ങനെയുണ്ട്? ക്ലൈമാക്സിൽ ആ എക്സ്ട്രാ ജാക്കിനെ കാണിക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് വിഷമിച്ച് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും. സോ ടെറ്റാണ് ഇതിനെല്ലാം മാസ്റ്റർ പ്ലാൻ, അത്രയേ ഉള്ളൂ. അതാണ് സിനിമ ഉദ്ദേശിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. സയൻസ് ഫിക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ എഴുന്നേറ്റ് പോവുക, കണ്ടു രസമുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് പോവുക. അല്ലാതെ ഒരുപാട് ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ ഉത്തരവില്ല. അതങ്ങനെയാണ്. ഓക്കെ, ഇതും നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. അധികം ആരും കണ്ടിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊക്കെ കാണാത്ത സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനി ഇറങ്ങണം. ഇറങ്ങി 2 ദിവസം അത് ചെയ്യാനും ഇവിടെ ഒരു 150 ചാനലുകൾ പുതിയത് വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ വല്ല വ്ലോഗോ ട്രോളോ വല്ല തമാശ കോമഡി എന്തിനാ സിനിമ എടുക്കുന്നത്? അതൊരു നല്ല പ്രൊഫഷൻ അല്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എന്തായാലും ലൈക്കും കമന്റും ചെയ്തോളൂ. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെയെല്ലാം പരിശുദ്ധമാണ്, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അടുത്തത് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ചോദിച്ച കോമഡി ക്രൈം ത്രില്ലർ. ഒരു അടിപൊളി കോമഡി ക്രൈം ത്രില്ലറാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ത്രില്ലിങ്ങും മാറില്ല, ചിരിച്ചിരിച്ച് മണ്ണ് കപ്പും. സോ ആ സിനിമയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Until then, it's bye from ഒരു കഥ സൊല്ലട്ടുമാ.